എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ മസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കേസ് 24-ാം തീയതി ഇന്നലെയാണ് പരിഗണിച്ചത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ആവാത്ത സ്ഥിതിക്ക് സംസ്ഥാനത്തെ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. സംസ്ഥാനത്ത് ഏപ്രിൽ 1-ാം തീയതി മുതലാണ് സാമൂസുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരുമടക്കം 60 ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് നടത്തണം എന്ന് പറഞ്ഞിരുന്നത്. ഇതേ ഉത്തരവിൽ തന്നെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ മസ്റ്ററിംഗ് നടത്താവൂ എന്നും വ്യക്തമാക്കിയിരുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തുന്നതിന് 30 രൂപയും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് 50 രൂപയും ഫീസും നിശ്ചയിച്ചിരുന്നു. ജൂൺ 30-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ജൂലൈ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മെയ് 2-ാം തീയതി വരെ മസ്റ്ററിംഗ് നടന്നിരുന്നു. എന്നാൽ മസ്റ്ററിംഗ് നടത്താനുള്ള അനുമതി കോമൺ സർവീസ് കേന്ദ്രങ്ങൾക്ക് കൂടി വരണമെന്നും മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള ജീവൻ രേഖാ പോർട്ടൽ ഓപ്പൺ ചെയ്യണം എന്നും ആവശ്യപ്പെട്ട് കോമൺ സർവീസ് നടത്തുന്ന ആളുകൾ സമർപ്പിച്ച ഹർജിയിലാണ് കേരള ഹൈക്കോടതി മസ്റ്ററിംഗിനു വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് മരവിപ്പിച്ചത്. ഇതനുസരിച്ച് പലതവണ ഹൈക്കോടതി കേസുകൾ പരിഗണിച്ചിരുന്നുവെങ്കിലും ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാതെ വീണ്ടും വീണ്ടും കോടതി ഉത്തരവ് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ മസ്റ്ററിംഗ് ഉത്തരവ് അസാധു ആയിരിക്കുന്നത്. ഉത്തരവ് പ്രകാരം ജൂലൈ മാസം മുതൽ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുക ഇല്ല എന്നായിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം ഇനി മറ്റൊരു തീരുമാനം വരുന്നത് മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് പെൻഷൻ തടയപ്പെടുകയില്ല. മസ്റ്ററിംഗ് നടത്തിയവർക്കും നടത്താത്തവർക്കും ഈ മസ്റ്ററിംഗിൻ്റെ ഒരു തീരുമാനം ആകുന്നത് വരെ പെൻഷൻ വിതരണം തുടരും. അതേസമയം സംസ്ഥാനത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. അവരെന്നാണോ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് അന്നു മുതലേ അവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ തടയപ്പെടും. സംസ്ഥാനത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞവരിൽ 6 ലക്ഷത്തോളം പേർ ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. അവർക്ക് മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കില്ല. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്താത്തത് മൂലം ജനുവരി-ഫെബ്രുവരി പെൻഷൻ പല ആളുകൾക്കും തടയപ്പെട്ടിരുന്നു. അവർക്കുള്ള പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് പ്രകാരം അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഇന്ധനത്തിനും മദ്യത്തിനും സെസ് പിരിച്ചു തുടങ്ങിയിട്ട് 1 മാസവും 20 ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അധിക വരുമാനം സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യാൻ സഹായകരമാകും. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ ഈ മാസം അവസാനത്തോടുകൂടി വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവ് നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കുകയാണ്. വിഷു ഈസ്റ്റർ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് കഴിഞ്ഞ മാസം 25-ാണ് ഇറങ്ങിയത്. അപ്രകാരം ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് സമയത്തും നമ്മൾ ഉത്തരവ് പ്രതീക്ഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ മേ നോക്കി വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.